എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 249-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലാസ്റ്റിക് കോഴിമുട്ട നമ്മുടെ കേരളത്തിലെ വിപണികളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണികളിൽ ലഭ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാൻ ആരംഭിച്ചിട്ട് കാലം കുറയായി. എന്തായാലും ട്രിക്സ് ചാനലിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ, അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ, നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്താണ്. അന്ന് ആ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, നമ്മുടെ കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകൾ പോലും ഇത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്തിരുന്നു. കൃത്രിമമായി കോഴിമുട്ട നിർമ്മാണം സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന അതേ വിലയിൽ അല്ലെങ്കിൽ അതിനോടടുത്ത വിലയിൽ പോലും അത് നിർമ്മിച്ച് ഇതേ രീതിയിൽ വിപണികളിൽ വിൽപ്പന നടത്താൻ സാധിക്കില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. മാത്രമല്ല, ഈ ചാനലുകാർ ചെയ്ത വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം അതും കൃത്യമായി നമ്മളന്ന് ബോധ്യപ്പെടുത്തി തന്നതാണ്. എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇന്ന് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2017 മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. നിരവധി ട്രിക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്ലാസ്റ്റിക് കോഴിമുട്ട പ്രചരണം കേരളത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നാണ്. കാരണം 2017 മുതൽ ഈ 2023 കാലഘട്ടങ്ങളിൽ പോലും ഏറ്റവും അധികം വ്യാപകമായി പ്ലാസ്റ്റിക് കോഴിമുട്ട എന്ന പേരിൽ പ്രചരിക്കുന്നത് ഈ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു കോഴിമുട്ടയുടെ ഹാഫ് പോർഷൻ, അതായത് പകുതി ഭാഗത്തിനോട് സാമ്യമുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കപ്പ് അവിടെ ധാരാളമായി കിടക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വെളുത്ത നിറത്തിലുള്ള ദ്രാവകം അവർ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ കോഴിമുട്ടയുടെ പകുതി ഷേപ്പുള്ള ആ ഒരു പാത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനകത്തേക്കാണ് അവരത് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അതുമാത്രമല്ല, മുഴുവനായും കോഴിമുട്ടയുടെ രൂപസാദൃശ്യമുള്ള അല്ലെങ്കിൽ പാക്കിംഗ് കഴിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കോഴിമുട്ട എന്ന് പറയുന്ന ആ ഒരു വസ്തുവും അവിടെ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിൻ്റെ ഉൾഭാഗത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടോയ് ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ചൈനീസ് നിർമ്മിത ഒരു ടോയ് തന്നെയാണത്. അത് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പ്ലാസ്റ്റിക് എഗ് തന്നെയാണത്. ഇനി ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമായിരിക്കും, പ്രചരിക്കുന്ന ഈ വീഡിയോ ഈ ടോയ് നിർമ്മിക്കുന്നത് തന്നെയാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്, അതല്ലെങ്കിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കുന്ന എന്തായിരിക്കും എന്നാണ്. വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ടോയുടെ ഇമേജുകൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾക്കും ആ ഒരു സ്റ്റിക്കർ വളരെ സൂക്ഷ്മമായി നോക്കാവുന്നതാണ്. പ്രചരിക്കുന്ന വീഡിയോയിലും ഇതേ സ്റ്റിക്കർ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണെന്നല്ലേ, ദാ ഈ ഭാഗത്ത് ഈ സ്റ്റിക്കർ ഇരിക്കുന്നത് വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടോയ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഇമേജിലും നിർമ്മാണശാലയിലും ഇതേ സ്റ്റിക്കർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഭക്ഷിക്കാനായി ഉപയോഗിക്കുന്ന കോഴിമുട്ടയിൽ പ്ലാസ്റ്റിക് കോഴിമുട്ട വരുന്നുണ്ടെന്നും അത് ചൈനയിൽ നിന്നും വരുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ 2017 മുതൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതൊരു കളിപ്പാട്ട നിർമ്മാണശാലയുടെ വീഡിയോ ആണ്. അപ്പോൾ യാഥാർത്ഥ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കാണാത്ത ആളുകൾ അല്ലെങ്കിൽ ഇത് അറിയാത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.